ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 1920s ചിക്കാഗോ നഗരം അടക്കി വാണിരുന്ന അധോലോക നായകനായിരുന്നു ആൽ കപ്പോൺ. കപ്പോൺ ഏത് കൊടും ക്രൂരതയ്ക്കും തയ്യാറായിരുന്നു. കുറ്റവാളിയായിരുന്ന കപ്പോണിനെ നിയമത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് എപ്പോഴും രക്ഷിച്ചിരുന്നത് ECED എന്ന പ്രഗത്ഭനായ വക്കീലായിരുന്നു. എഡിയുടെ സേവനത്തിനുള്ള പ്രതിഫലമായി കപ്പോൺ എഡിക്ക് ധാരാളം പണം കൊടുത്തു. ഒരു വലിയ വീടും സുരക്ഷിതത്വത്തിനു വേണ്ടി കാവൽക്കാരെയും കപ്പോൺ നിയമിച്ചു. ആദ്യമൊക്കെ സ്വന്തം കഴിവിനെക്കുറിച്ച് മതിപ്പ് തോന്നിയെങ്കിലും പിന്നീട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് എഡിക്ക് അവജ്ഞ തോന്നുവാൻ തുടങ്ങി. തൻ്റെ ജീവിതം വഴി തൻ്റെ ഏകപുത്രനും നൽകുന്ന ദുർമാതൃകയായിരുന്നു അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചത്. എഡിയുടെ പുത്രൻ അതിസമർത്ഥനായിരുന്നു. അവന് നല്ല വിദ്യാഭ്യാസവും ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും നൽകുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. എന്നാൽ അവൻ നല്ലവനായി തീരണമെങ്കിൽ ഞാൻ തന്നെ നല്ലവനായി വേണം തീരണം. ദീർഘനാൾ നീണ്ടുന്ന ആത്മസംഘർഷത്തിനും ആത്മപരിശോധനയ്ക്കും ശേഷം എഡി അധോലോക നായകനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നുമാത്രമല്ല കപ്പോണിനെതിരെ കോടതിയിൽ മൊഴി നൽകുവാനും അദ്ദേഹം തയ്യാറായി. തൻ്റെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയിൽ നിന്ന് ആണ് ഇതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ എഡി ഭയപ്പെട്ടില്ല. തിന്മയിൽ നിന്ന് വിട്ടുമാറി തൻ്റെ പുത്രന് നല്ലൊരു മാതൃക നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. എഡി കപ്പോണിനെതിരെ മൊഴി നൽകി ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ കപ്പോണിൻ്റെ ഗുണ്ടകൾ എഡിയെ വെടിവെച്ചു കൊന്നു. എന്നാൽ എഡിയുടെ നന്മ മാതൃകയും ത്യാഗവും വൃഥാവിലായില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനായ ബുച്ച് രണ്ടാം ലോകമായുദ്ധകാലത്തിലെ ഒരു ഹീറോ ആയിരുന്നു. ബുച്ച് എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എഡ്വേർഡ് ഒഹെയർ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഷിക്കാഗോയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഒഹെയർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പേരിട്ടിരിക്കുന്നത്. മാതാപിതാക്കൾ മക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് സംശയമില്ല. എന്നാൽ അതൊരിക്കലും വഞ്ചനയിലൂടെയും ചതിയിലൂടെയും മറ്റും തെറ്റായ മാർഗത്തിലൂടെ ആകരുത്. സാമ്പത്തിക സുരക്ഷിതത്തേക്കാൾ പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന സന്മാതൃകയും നല്ല ശിക്ഷണവുമാണ്. മക്കളുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്നതും ഈ മാതൃക തന്നെയായിരിക്കും.